സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്കോളർഷിപ്പ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു. കേരള ഹൈക്കോടതി വിധിയെ തുടർന്നുണ്ടായ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനാണ് യോഗം. 4-ാം തീയതി വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം. പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചെങ്കിലും മൂല്യനിർണയം സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുകയാണ്. നാളെയോടെ മാർഗരേഖയാകുമെന്നാണ് സൂചന. മൂല്യനിർണയത്തിന് 9, 10, 11 ക്ലാസുകളുടെ കൊല്ലപ്പരീക്ഷകളുടെ മാർക്കുകളും പരിഗണിച്ചേക്കും. അതോടൊപ്പം ക്ലാസ്സിലെ പ്രകടനവും 10-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കിയപ്പോൾ സ്വീകരിച്ചതാണ്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് സ്കോളർഷിപ്പ് ഉത്തരവുകൾ റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ കോണുകളിൽ നിന്നും വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 4-ാം തീയതി ഓൺലൈൻ വഴിയാണ് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധിയെ തുടർന്നുണ്ടായ സാഹചര്യം യോഗം വിലയിരുത്തും. ഓരോ പാർട്ടികൾക്കും വിഷയത്തിലുള്ള അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനം സർക്കാർ കൈക്കൊള്ളുക. ഹൈക്കോടതി വിധിയെ ക്രൈസ്തവ സംഘടനകൾ സ്വാഗതം ചെയ്യുമ്പോൾ സർക്കാർ അപ്പീലിന് പോകണമെന്നതാണ് മുസ്ലിം സംഘടനകളുടെ ആവശ്യം. ശതാബ്ദങ്ങളായി നിലനിൽക്കുന്ന സമ്പ്രദായമായതിനാലും മാറി മാറി വരുന്ന സർക്കാരുകൾ നടപ്പിലാക്കി വന്നതുമായ വിഷയമായതിനാൽ വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് അഭിപ്രായ സ്വരൂപീകരണം ഉണ്ടാകണമെന്നാണ് സർക്കാർ തീരുമാനം. ഇതനുസരിച്ചാണ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.